നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഫൈനലിസിമ മത്സരത്തിൽ ലയണൽ മെസ്സി അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കുകയായിരുന്നു. രണ്ട് അസിസ്റ്റുകളുമായി അദ്ദേഹം കളനിറഞ്ഞു. ഗോളടിക്കാൻ കഴിയാതെ പോയത് ദൗർഭാഗ്യം കൊണ്ട് മാത്രമാണ്. അക്കാര്യം നമ്മൾ പറയുന്നതല്ല, യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ പാനൽ അദ്ദേഹത്തിന് മികച്ച താരത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. മെസ്സി കളിയുടെ തുടക്കം മുതൽ അവസാനം വരെ മാച്ച് നല്ല രൂപത്തിൽ കൺട്രോൾ ചെയ്ത് ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസാണ് വന്നത്. ഗോളടിക്കാൻ കഴിയാതെ പോയത് ദൗർഭാഗ്യകരമാണ് എന്നായിരുന്നു അവരുടെ വിലയിരുത്തൽ. നമ്മളതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും മെസ്സി ഇപ്പോൾ രണ്ടാമത്തെ അന്താരാഷ്ട്ര കിരീടം അർജൻറ്റീനക്കൊപ്പം സ്വന്തമാക്കുന്നു. ഇന്നലെ നടന്ന ഫൈനലിസിമ പോരാട്ടം ഫിഫ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് മേജർ ട്രോഫിയുടെ ഗണത്തിൽ തന്നെ പെടുത്തും. കൊപ്പ അമേരിക്കയും തൊട്ടുപുറകിൽ ഇപ്പം ഫൈനൽസിമ കിരീടവും ചൂടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൊത്തം കിരീടങ്ങളുടെ കണക്കിലേക്ക് പോയാൽ 40 കിരീടങ്ങളായി. ക്ലബ് ഫുട്ബോളിലെ കിരീടവും അതുപോലെ തന്നെ അന്താരാഷ്ട്ര കിരീടങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് 40 കിരീടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നലത്തെ കളിയിലെ മെസ്സിയുടെ പെർഫോമൻസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നോക്കുക, രണ്ട് അസിസ്റ്റുകൾ, കളിയിൽ ഏറ്റവും അധികം അസിസ്റ്റ് കൊടുത്തത് അദ്ദേഹം തന്നെ. പിന്നെ 4 ഡ്രിബ്ലിങ്ങുകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതും ഒന്നാം സ്ഥാനത്ത് തന്നെ കളിയിൽ. പിന്നെ 4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ്, അതും ഒന്നാം സ്ഥാനത്താണ്. കളിയിലെ മൊത്തം കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതും മെസ്സിയാണ്. കൂടുതൽ തവണ ഫൗൾസ് റിസീവ് ചെയ്യപ്പെടേണ്ടി വന്നതും മെസ്സിക്ക് തന്നെയാണ്, 5 തവണ. അതുപോലെ തന്നെ 10 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്യുകയുണ്ടായി. അക്കാര്യത്തിലും ഇന്നലത്തെ കളിയിൽ അദ്ദേഹം ഒന്നാമതാണ്. ഒപ്പണന്റിന്റെ ഹാഫിൽ ഏറ്റവും അധികം പാസുകൾ കൊടുത്തതും മെസ്സിയാണ്, 46 പാസുകൾ. പാസുകൾ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ കണക്കെടുക്കുമ്പോൾ അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ്. 58 പാസുകൾ അദ്ദേഹം ഇന്നലെ കംപ്ലീറ്റ് ചെയ്യുകയുണ്ടായി. ചുരുക്കത്തിൽ ഇന്നലത്തെ മത്സരത്തിൽ മെസ്സി അക്ഷരാർത്ഥത്തിൽ ആറാടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. മെസ്സി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചൊരു മത്സരം കടന്നു പോകുമ്പോൾ അർജന്റീനയ്ക്ക് മറ്റൊരു അന്താരാഷ്ട്ര കിരീടം കൂടി ലഭിച്ചിരിക്കുന്നു. മെസ്സിയുടെ ആരാധകർ വലിയ വലിയ പ്രതീക്ഷയിലാണ്. ഖത്തറിലേക്ക് അടുക്കുമ്പോൾ മെസ്സിയും അർജന്റീനയും കൂടുതൽ മികവിലേക്ക് പോകുന്നു. അത് അവർക്ക് വലിയ പ്രതീക്ഷകൾ സമ്മാനിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.